എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. 11ാം ദിവസവും കേസിൽ പ്രതിയായ ദിവ്യയുടെ മൊഴി എടുക്കാനാകാതെ പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയേക്കും. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നു, പ്രത്യേക സംഘം യോഗം ചേരുന്നു, അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? 11ാം ദിവസവും പി പി ദിവ്യ ഒളിവിൽ കഴിയുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. അതിര, നിലവിൽ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ രണ്ട് യോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഒന്ന്, സി പി ഐ എമ്മിൻ്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം തൃശ്ശൂരിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തിൻ്റെ യോഗവും നടക്കുന്നുണ്ട്. ഈ രണ്ട് യോഗങ്ങളിലെയും തീരുമാനങ്ങളും അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും ദിവ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. ആദ്യം അന്വേഷണ സംഘത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ തന്നെ ഇന്നലെ ആണ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത്. കണ്ണൂർ ഡി ഐ ജി റേഞ്ച് ഡി ഐ ജിയുടെ മേൽനോട്ടത്തിൽ കണ്ണൂർ സിറ്റി കമ്മീഷണർ അജിത് കുമാറാണ് അന്വേഷണ സംഘത്തിൻ്റെ തലവനായിട്ടുള്ളത്. 6 പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ തന്നെ 2 സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും വനിതാ എസ് ഐയും അതുപോലെ തന്നെ സൈബർ സെല്ലിൽ നിന്ന് ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് ഈ ഒരു സംഘം എന്ന് പറയുന്നത്. നിലവിൽ ഈ സംഘം ഇപ്പോൾ കണ്ണൂർ ഡി ഐ ജിയുടെ ഓഫീസിൽ വെച്ചാണ് പ്രത്യേക യോഗം അടിയന്തരമായി തന്നെ ചേരുന്നത്. ഈ യോഗത്തിന് മുൻപായി കേസിനെ കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യുന്നതിനും മറ്റുമായി സിറ്റി കമ്മീഷണർ കെ അജിത് കുമാർ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ഈ കേസിൽ വാദിക്കുന്ന എ ഡി എമ്മിൻ്റെ മരണത്തിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം നടക്കുകയാണ്. അവിടെ വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ കെ അജിത്തുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ടതിന് ശേഷം ഡി ജി പിയും സിറ്റി കമ്മീഷണറുമായി ഓൺലൈനായി ഒരു യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗം ചേരുന്നത്. ഈ അന്വേഷണ സംഘത്തിൻ്റെ യോഗത്തിൽ അന്വേഷണം ഏതെല്ലാം വഴികളിലൂടെ കൊണ്ടുപോകണം, അതുപോലെ തന്നെ പി പി ദിവ്യയെ ചോദ്യം ചെയ്യാൻ ഇന്ന് തന്നെ ചോദ്യം ചെയ്യണോ, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകണമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് തീരുമാനമാകും. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്ന് 11 ദിവസമായിട്ടും ദിവ്യയുടെ നേർക്ക് ഒരു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതല്ലാതെ മറ്റു യാതൊരു നടപടിയും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അവർ ഭാഗമായ സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിനു മേലും പോലീസിനു മേലും അതേപോലെ തന്നെ പാർട്ടിക്ക് മേലും സമ്മർദ്ദം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു രണ്ട് യോഗങ്ങളിലും ദിവ്യയ്ക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഇന്ന് ഉണ്ടായേ തീരൂ എന്ന അവസ്ഥയിലാണ് ഇരു കൂട്ടരും നിൽക്കുന്നത്. നിലവിൽ ഈ അന്വേഷണ സംഘം ബിനാമി ഇടപാടുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും എന്നാണ് തീരുമാനം. ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ദിവ്യയുടെ ബിനാമിയാണ് പ്രശാന്തനും അതിൽ നിർമ്മിച്ച പെട്രോൾ പമ്പാണ് കണ്ണൂർ ചെങ്ങളായിൽ ഈ എൻ ഒ സിക്ക് വേണ്ടി അപേക്ഷ നൽകിയിരുന്ന പെട്രോൾ പമ്പ് എന്നും അതിൽ വിജിലൻസ് അടക്കമുള്ളവരുടെ അന്വേഷണം വേണമെന്നും നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ ബിനാമി ഇടപാടുകളിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണം വ്യാപിപ്പിക്കും. ഇതിൻ്റെ ഭാഗമായി പ്രശാന്തിൻ്റെ ഭാര്യ സഹോദരൻ്റെയും മറ്റൊരു ബന്ധുവിൻ്റെയും മൊഴി എടുപ്പ് ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ അറ്റൻഡറായി ജോലി ചെയ്യുന്ന പ്രശാന്തനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പെട്രോൾ പമ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്വത്ത് എവിടെ നിന്ന് ലഭിച്ചു എന്നത് കാണിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള വകുപ്പുകളിൽ അന്വേഷണം പുരോഗമിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ആ ഒരു ദിശയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശാന്തനും പെട്രോൾ പമ്പിൻ്റെയും ആ വിജിലൻസ് അടക്കമുള്ള അന്വേഷണം പൂർത്തിയാകുന്നതോടുകൂടി ദിവ്യയും ബിനാമി ഇടപാടാണോ പ്രശാന്തൻ, ദിവ്യയുടെ ബിനാമിയാണോ പ്രശാന്തൻ എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരും. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം നിലവിൽ എ ഡി എമ്മിൻ്റെ വ്യക്തി ഹത്യ അതുപോലുള്ള ആ ആരോപണം എന്ന ഒരു ദിശയിലും മറ്റൊന്ന് ദിവ്യയും ഈ പെട്രോൾ പമ്പുമായുള്ള ബന്ധം എന്താണ്, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങൾ ശരിയാണോ എന്നിങ്ങനെയുള്ള രണ്ട് ദിശയിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം നീങ്ങുക. പാർട്ടിയുടെ അടിയന്തര യോഗത്തിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പി പി ദിവ്യയുടെ ജാമ്യ ഹർജിയിൽ വിധി പറയാനിരിക്കുന്നത് വരുന്ന 29ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഇനിയും 3 ദിവസങ്ങൾ മാത്രമാണ് ആ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈയൊരു അവസരത്തിൽ ദിവ്യയെ അറസ്റ്റ് ചെയ്യുക എന്നത് പ്രായോഗികമായി പോലീസ് സ്വീകരിക്കാവുന്ന ഒരു നടപടിയായി കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദിവ്യയോട് കീഴടങ്ങാൻ നിർദ്ദേശിക്കുക എന്നാണ് പാർട്ടിക്ക് മുന്നിലുള്ള ഒരു പരിഹാരം എന്നത്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നത് കൊണ്ടും
നിരന്തരം ജനങ്ങൾക്കിടയിലേക്ക് ഇനി ഇറങ്ങി ചെല്ലേണ്ടതുള്ളതുകൊണ്ട് പൊതുസദസ്സുകളും കൺവെൻഷനുകളും തിരഞ്ഞെടുപ്പ് യോഗങ്ങളും അടക്കം വളരെയധികം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇനിയുള്ളത് എന്നതുകൊണ്ടും ഈ ഒരു വിഷയത്തിൽ എന്തു വന്നാലും അടിയന്തരമായ ഒരു നടപടി സ്വീകരിച്ചേ മതിയാവൂ പാർട്ടിക്ക് അതുകൊണ്ട് തന്നെ ദിവ്യയെ അന്വേഷണ സംഘത്തിന് മുന്നിൽ സ്വയം കീഴടങ്ങുകയും അല്ലെങ്കിൽ സ്വയം ഹാജരാവുകയും ചോദ്യം ചെയ്യലിന് സമ്മതിക്കുകയും സന്നദ്ധയാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിഹാരം അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് മേൽ സമ്മർദ്ദം വളരെയധികം ശക്തമാണ് സിപിഐയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ശക്തമായ ഒരു പ്രതിഷേധ സ്വരം ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാന നേതൃത്വവും ഈ ഒരു കാര്യത്തിൽ ദിവ്യയ്ക്ക് എതിരായുള്ള ഒരു നടപടി തന്നെ അല്ലെങ്കിൽ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ദിവ്യയ്ക്കെതിരായി എടുത്ത നടപടിയിൽ പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന നേതാക്കൾക്കും വലിയ രീതിയിൽ തന്നെ അതൃപ്തിയുണ്ട് അത് പലരും വ്യക്തമാക്കി കഴിഞ്ഞതാണ് ബിനോയ് വിശ്വം അടക്കമുള്ളവർ ആ അതൃപ്തി വ്യക്തമാക്കി കഴിഞ്ഞതുമാണ് കേവലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിലൂടെ ആ ഒരു സംഘടനാ നടപടി പൂർത്തിയാവില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നടപടി ഇരുവർക്കും സ്വീകാര്യമല്ല അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇന്നത്തെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിലുള്ള ചർച്ച നടക്കുക ഒരുപക്ഷെ ദിവ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇന്നത്തെ യോഗം നീങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പോലീസിന്റെ നിഷ്ക്രിയത്വം അടക്കമുള്ള കാര്യം പോലീസിന്റെ നിഷ്ക്രിയത്വവും അന്വേഷണത്തിന്റെ കാലതാമസവും അത് ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനമായി കൂടി ഉയർന്നു വരുന്നുണ്ട് പ്രതിപക്ഷമാകട്ടെ ഈ ഒരു വിഷയം കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നുമുണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കൺവെൻഷനുകളിലും ദിവ്യയുടെ വിഷയം ഊന്നി പറഞ്ഞുകൊണ്ട് കൃത്യമായി ജനവികാരം ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ കൊണ്ടുവരാൻ പ്രതിപക്ഷവും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ദിവ്യയ്ക്കെതിരെ കർശനമായ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിലുള്ള കർശനമായ ഒരു നടപടി സ്വീകരിക്കുക എന്നത് തന്നെയാണ് മുന്നിലുള്ള ഏക വഴി ആതിര അതുല്യ അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷനുടെ റിപ്പോർട്ട് അടക്കം സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായ ഇതുവരെയും അതിനൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും ദിവ്യയുടെ ഒരു സംരക്ഷണം തുടരുകയല്ലേ തീർച്ചയായും ഈ 11 ദിവസത്തിന്റെ കണക്ക് പറയുമ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു കുറ്റമാണ് നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാൻ വകുപ്പില്ലാതെ തന്നെ 10 വർഷത്തോളം കഠിന തടവ് ലഭിക്കാവുന്ന ഒരു ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം കൂടിയാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം അതും നിലവിൽ ഈ കേസിൽ ഒരേ ഒരാളെയേ പ്രതി ചേർത്തിട്ടുള്ളൂ അത് ദിവ്യയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾക്ക് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ആരോപണ വിധേയനായ ഒരാൾക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നു എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വകുപ്പുതല അന്വേഷണം നടന്നിരുന്നു ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിലെല്ലാം പറയുന്നത് ദിവ്യയുടെ ഭാഗത്ത് ഗുരുതരമായ പിഴവ് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ അതല്ലെങ്കിൽ ADMനെതിരെ നിരന്തരം ഇത്തരത്തിൽ ADMനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യക്തിപരമായി തന്നെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ദിവ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നായിരുന്നു ഈ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ വകുപ്പുതല അന്വേഷണത്തിൽ നിന്നുണ്ടായ കണ്ടെത്തൽ ദിവ്യ ആരോപിച്ചതുപോലെ ഇത്തരത്തിൽ ഫയൽ വൈകിക്കുകയോ അനാവശ്യമായി കാലതാമസം വരുത്തുകയോ കൈക്കൂലി വാങ്ങുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ADMന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നവീന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് സ്പഷ്ടമായി തന്നെ ലാൻഡ് റവന്യൂ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ദിവ്യയ്ക്ക് നേരെ ദിവ്യയുടെ കുരുക്ക് മുറുകുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മാത്രമല്ല ഈ പെട്രോൾ പമ്പുമായി ദിവ്യ പറയുന്ന ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ദിവ്യയുടെ പല വാദങ്ങളും തെറ്റാണെന്നും ഈ പെട്രോൾ പമ്പുമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവ്യയ്ക്ക് പെട്രോൾ പമ്പുമായി നേരിട്ട് തന്നെ ബന്ധമുണ്ട് എന്നും കൂടി ഈ ഒരു ലാൻഡ് റവന്യൂ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാകുന്നതോടെ ഈ ഒരു നടപടി എടുക്കാനുള്ള സമ്മർദ്ദം എന്തായാലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സർക്കാർ തന്നെ നിയോഗിച്ച് സർക്കാരിൻ്റെ തന്നെ വകുപ്പിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കെതിരെ എടുക്കേണ്ട ഒരു നടപടി ഇത്ര ഗൗരവമുള്ള ഒരു നടപടി ആയാൽ പോരാ എന്നതാണ് ഇപ്പോൾ എല്ലായിടത്തു നിന്നും ഉയരുന്ന അഭിപ്രായം അതുകൊണ്ട് തന്നെ ഇനിയും ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോയി ജാമ്യ ഹർജിയിൽ വിധി പറയുന്ന ദിവസത്തേക്ക് വരെ ഈ ഒരു തള്ളി നീക്കാതെ ഇന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകാനാണ് സാധ്യത ശരിയാ തുല്യാ